ഇന്ത്യൻ റെയിൽവേസിൻ്റെ സദേൺ റെയിൽവേ ഡിവിഷനെ ട്രസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടെ സ്കൂട്ടർ പോലുള്ള വാഹനങ്ങൾ, ബൈക്കായിക്കോട്ടെ, അത് എത്ര പഴക്കമുള്ളതായിക്കോട്ടെ, അത് തിരുവല്ലയിൽ നിന്ന് നമുക്ക് അയക്കാനായിട്ട് ഓപ്ഷനില്ല. ചങ്ങനാശ്ശേരിയിൽ നിന്ന് അയക്കാനായിട്ടുള്ള ഓപ്ഷനുണ്ട്. അവിടുന്ന് പാഴ്സൽ സർവീസ് ബൈക്കിൻ്റെ ഉണ്ട്. അപ്പോൾ അവിടുന്ന് ചെന്നൈയിലേക്ക് ഈയിടെ അയച്ചതിൻ്റെ ഒരു ദുരനുഭവമാണ് ഞാൻ ഈ ഷോർട്സ് വീഡിയോയിൽ കൂടെ ഷെയർ ചെയ്യുന്നത്. ആകെ 1110 രൂപയാണ് നമുക്ക് ബില്ലിലായത്. അത് പ്രോപ്പർലി അതിൻ്റെ റെസീപ്റ്റ് ഉണ്ട്. എന്നാൽ അവിടുത്തെ ചങ്ങനാശ്ശേരിയിലുള്ള കൂലി വായി തോന്നുന്ന റേറ്റാണ് പറയുക. അതായത് 700, 800 എന്നിങ്ങനെ അവർക്ക് വായി തോന്നുന്ന റേറ്റാണ് പറയുക. അത് റെഗുലേറ്റഡ് അല്ലാത്തൊരവസ്ഥയായതുകൊണ്ട് സ്റ്റേഷൻ മാസ്റ്റർ പറയാം അവർക്ക് എന്തെങ്കിലും കൊടുത്തേക്കാണ്. എന്തെങ്കിലും എന്നുള്ളതിന് ഒരു മിനിമമോ മാക്സിമമോ ഒരു ക്യാപ്പില്ല. അവരോട് അവിടെ നിന്ന് വാക്ക് തർക്കം നടത്തി നമ്മൾ ബാർഗെയിൻ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ തോന്നിയവാസമാണ് അവിടെ വെളിപ്പെടുക. അവർ പറയുന്നത് ആ വണ്ടി അവിടെ ഇരുന്നോട്ടെ എന്നുള്ള രീതിയിൽ. ബില്ലടിച്ച് പാഴ്സൽ അയക്കാനായിട്ട് പ്രോപ്പർ ചാനലിൽ കൂടെ പോകുന്ന ഒരു വ്യക്തി നേരിടേണ്ടി വരുന്ന ഒരു ഹാരസ്മെൻ്റ്, അതാണ് ഈ ഷോർട്സ് വീഡിയോ കൂടെ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഇനിയും അത് ചെന്നൈയിലെത്തി കഴിഞ്ഞാലുള്ള അവസ്ഥയോ, അവിടെ ക്ലിയറൻസിന് വേണ്ടിയിട്ട് 700 രൂപ, 800 രൂപ ആ രീതിയിലാണ് പറയുക. ഒരു കൂലി വന്നത് എടുത്തുകൊണ്ട് പോയിട്ട് ക്ലിയറൻസിന് വേണ്ടിയിട്ട് പോലീസിനെ ആ ക്ലിയറൻസ് റിസീപ്റ്റ് കാണിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അവിടെ ക്ലിയറൻസ് ഓഫീസിൽ 100 രൂപ, അവിടെ ഒരു ബ്രൈബ് കൊടുക്കണം, അത് 100 രൂപ തന്നെയാണ്. അതുകൂടാണ്ട് അവിടുത്തെ കൂലിക്ക് ചങ്ങനാശ്ശേരിയിലെ കൂലി പോലെ തന്നെ അയാൾ പറയുന്ന റേറ്റ്. അത് അയാൾക്ക് പിന്നെ മനസാക്ഷിയുണ്ട്, നമ്മുടെ കേരളത്തിലുള്ള നോക്കുകൂലി വാങ്ങിക്കുന്ന ആളുകളെ പോലല്ല, കുറച്ച് മനസാക്ഷിയുള്ളവരാണ്. അവിടെ പിന്നെയും ബാർഗെയിൻ ചെയ്ത് നമുക്ക് ഒരു 400 രൂപ, 500 രൂപയ്ക്കൊക്കെ അവർ അഡ്ജസ്റ്റ് ചെയ്ത് വണ്ടി ക്ലിയർ ചെയ്ത് പുറത്തു വരും. അതുകൊണ്ട് വണ്ടി നിങ്ങൾ റെയിൽവേ വഴി അയക്കുകയാണെങ്കിൽ പൈസ ഇത്രയാകും എന്നുള്ളത് മനസ്സിലാക്കുക, ആ ഹാരസ്മെൻറ്റ് ഫേസ് ചെയ്യാനായിട്ട് റെഡിയാകുക, അതല്ല എന്നുണ്ടെങ്കിൽ പാഴ്സൽ സർവീസ് വഴി അയക്കാനായിട്ട് നോക്കുക.